ഒരു ഉഗ്രം പ്രതിഷേധത്തിൻ്റെ കണ്ണ് തുറപ്പിക്കലെൻ്റെ ബിരിയാണി. പക്ഷേ ഈ ബിരിയാണി നിങ്ങൾക്ക് എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു നോയ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൊത്തത്തിലൊരു എക്കോ, അത് ഈ ഒരു വീഡിയോയിലും കൂടെ കാണുള്ളൂ. അടുത്ത വീഡിയോ തൊട്ട് നമ്മളത് ശരിയാക്കും. ഈ സിനിമയെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയുകയാണെങ്കിൽ ധീരം, ഗംഭീരം എന്നാണ് പറയാനുള്ളത്. നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, ഈ സിനിമ തൊട്ട് തലോടി പോകുന്ന വിഷയങ്ങളാണ്. സോറി, തൊട്ട് തലോടി പോകുന്ന വിഷയങ്ങളല്ല, സിനിമ കൈകാര്യം ചെയ്യുന്ന ഓരോ വിഷയങ്ങളുടെയും മുന്നിൽ നിന്ന് സിനിമ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഉറക്കെ 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 വിളിച്ച് പറയുന്നുണ്ട് തെറ്റാണ്, ശരിയല്ല എന്ന്. മതവും സമൂഹവും ഒരു പെണ്ണിന് ജീവിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ചുറ്റുപാടാണ് ഒരുക്കി കൊടുക്കുന്നത് എന്ന് ഈ സിനിമ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. കനി കുസൃതി അതിഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് കനി കുസൃതിയുടെ അമ്മയുടെ കഥാപാത്രം ചെയ്ത അഭിനേത്രിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ അവരെ സഹായിക്കുന്ന വ്യക്തി, വേറെയും കുഞ്ഞു കുഞ്ഞു വേഷത്തിൽ വന്ന് രസമുള്ള എക്സ്പ്രഷൻസ്, അതായത് വളരെ ഒറിജിനലായി കിട്ടിയ കുഞ്ഞു വേഷത്തിനെ അവതരിപ്പിക്കുന്ന താരങ്ങളെ, അല്ലെങ്കിൽ ഭാവിയിലെ താരങ്ങളെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. മൂന്നാമത്തെ പോസിറ്റീവ്, അത് വിഷ്വലുകൾ ഈ സിനിമയുടെ ഒരു വലിയ കരുത്താണ് എന്നുള്ളതാണ്. നാലാമത്തെ പോസിറ്റീവ്, അത് പോസിറ്റീവിന് വരെ നെഗറ്റീവിൽ പറയുമായിരിക്കും എന്ന് ചില ആളുകളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും ഭീകരമായ ഒരു പ്രതികാരമാണ് നമ്മൾ കാണുന്നത്. ഐ റിപ്പീറ്റ്, മനോഹരം, ഗംഭീരം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല, യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം വെച്ച് തന്നെയാണ് പറയുന്നത്. ഏറ്റവും ഭീകരമായ പ്രതികാരമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. നമ്മുടെ ഈ ധാർമ്മികത എന്നൊക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതൊരു പോസിറ്റീവ് ആണോ അതൊരു നെഗറ്റീവ് അല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ശവന്തീനികളായ ഈ സമൂഹം എന്നെക്കൊണ്ട് ഇത്രയുമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണ്ടേ, ഇതല്ലേ എൻ്റെ മിനിമം പ്രതികാരം എന്ന് ഖദീജ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ എൻ്റെ ധാർമ്മികത ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ മാത്രമൊന്നുമില്ല. ഇനി ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ അത് സത്യത്തിൽ നെഗറ്റീവ് അല്ല, ഒരു വാർണിംഗ് ആണ്. നിങ്ങൾ ഈ തിയേറ്ററിൽ പോകുന്നത് ചിരിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല, എൻ്റെ ജീവിതം വളരെ സീരിയസ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ അത്രയധികം ഡിസ്റ്റേബ് ചെയ്യുന്ന, തിയേറ്ററിൽ തരിച്ചിരുന്ന് പോകാൻ സാധ്യതയുള്ള ചില രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതുവരെ പറഞ്ഞത് സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരു സിനിമാ സ്നേഹിയോട് പറയാനുള്ളത്, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. മലയാളത്തിൽ ഇങ്ങനെയും ചങ്കൂറ്റമുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഉണ്ടെന്നറിയുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ ബിരിയാണി തിയേറ്ററിൽ പോയി കാണണം. ഇനി ഒരു ചെറിയ വാൽക്കഷ്ണമുണ്ട്. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മതങ്ങളെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കുക കുട്ടി, ഒരുപാട് പേരുടെ വിശ്വാസങ്ങളല്ലേ, അതിനെയൊക്കെ നമ്മളിങ്ങനെ തച്ചുടയ്ക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സിനിമ ഉറപ്പായും തിയേറ്ററിൽ പോയി കാണണം. കാരണം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഒരു പാത്രം അഴുക്ക് വെള്ളമാണെങ്കിൽ, ഇവിടെ ഖദീജ നിങ്ങൾക്ക് അതിഗംഭീരമായ ഒരു ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ജീവിതത്തിൽ ഒരിക്കലും ഇനി കഴിക്കാൻ സാധ്യതയില്ലാത്ത അതിഗംഭീരമായ ഒരു ബിരിയാണി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു സോ മച്ച്.